നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനത്തിനിടെ ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതോടെ സംസ്ഥാനത്ത് വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമായും കേരളത്തിലെ തിരുവനന്തപുരം എയർപോർട്ട് അദാനി ഏറ്റെടുത്തതോടെ ഇവിടെ വൻ മാറ്റങ്ങൾ തന്നെയാണ് വരാനായി പോകുന്നത്. അതിൻ്റെ ഭാഗമായി ചില മാറ്റങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം വഴിയുള്ള രാജ്യാന്തര യാത്രികരുടെ എണ്ണം ഇരട്ടിയിലധികമായിട്ട് തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോളം കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ 67,919 യാത്രക്കാരായിരുന്നു വിമാനത്താവളം വഴി യാത്ര ചെയ്തതെങ്കിൽ മാർച്ച് മാസത്തിൽ മാത്രം ഈ യാത്രക്കാരുടെ എണ്ണം 120,000 കവിഞ്ഞിട്ടുണ്ട്. ഏപ്രിലെ ആദ്യ ദിവസങ്ങളിൽ പ്രതിദിന രാജ്യാന്തര യാത്രക്കാരുടെ എണ്ണം 5,000 മുകളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര യാത്രക്കാർ 10,000 മുകളിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മാർച്ച് 27 ആരംഭിച്ച സമ്മർ ഷെഡ്യൂളിലെ 5 ദിവസത്തെ കണക്ക് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഏപ്രിലെ കണക്ക് കൂട്ടി വരുമ്പോൾ യാത്രക്കാരുടെ എണ്ണമാകട്ടെ ഇരട്ടിയായി വർദ്ധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെക്കേഷൻ ആയതോടെ വിമാന കമ്പനികൾ സർവീസും കൂട്ടിയിട്ടുണ്ട്. ആഴ്ചയിൽ 3 സർവീസുകൾ ഉണ്ടായിരുന്ന എമിറേറ്റ്സ് എല്ലാ ദിവസങ്ങളിലുമായി സർവീസുകൾ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സുമാണ്. ആഴ്ചയിൽ 24 സർവീസുകളാണ് എയർ ഇന്ത്യക്ക് നിലവിലുള്ളത്. കഴിഞ്ഞ മാസം മുതലുള്ള പ്രതിമാസ രാജ്യാന്തര യാത്രക്കാരുടെ എണ്ണം ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് മെയ് മാസത്തിൽ 21,356, ജൂൺ മാസത്തിൽ 21,489, ജൂലൈ മാസത്തിൽ 29,592, ഓഗസ്റ്റിൽ 59,429, സെപ്റ്റംബർ ആയപ്പോൾ 85,919, ഒക്ടോബർ ആയപ്പോൾ 100,000 കവിയുകയും നവംബർ ആയപ്പോൾ 111,295, ഡിസംബറിൽ 132,000, ജനുവരിയിൽ 109,441, ഫെബ്രുവരിയിൽ 93,180 എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ അറേബ്യ, അബുദാബി എത്തിഹാദ്, എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, സലാം എയർ, ഫ്ലൈ ദുബായ്, ഇൻഡിഗോ, ഗൾഫ് എയർ, കുവൈത്ത് എയർവേസ്, മാൽഡീവിയൻ എയർവേസ്, സ്കൂട്ട്, ശ്രീലങ്കൻ എയർലൈൻസ് എന്നിവയാണ് നിലവിൽ തിരുവനന്തപുരത്ത് നിന്നും സർവീസ് നടത്തുന്നത്. തായ് എയർ ഏഷ്യ ബാങ്കോക്ക് സർവീസിന് അനുമതി തേടിയിട്ടുമുണ്ട്. അതോടുകൂടി നിരവധി വിനോദയാത്രാ സഞ്ചാരികളെ ആയിരിക്കും ഇവിടേക്ക് ആകർഷിക്കാൻ സാധിക്കുന്നത്. കോവിഡ് കാലത്ത് എയർലൈൻ കമ്പനികൾ പലതും ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു. ഈ കമ്പനികൾ ഇപ്പോൾ പുതിയ ജീവനക്കാരെ എടുത്തു തുടങ്ങിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള മാറ്റം സംഭവിച്ചിരിക്കുന്നത്.